ജൂജീസ് ഫേവറേറ്റ് വേൾഡിൻ്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 120-ാം ദിവസം, സംഖ്യാപുസ്തകം 3-ാം അധ്യായം. യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത കാലത്ത് അഹരോൻ്റെയും മോശയുടെയും വംശ പാരമ്പര്യമാവിത്. അഹരോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ: ആദ്യജാതൻ നാദാബ്, അബീഹു, ഏലയാസർ, ഈതമാർ. പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവരായി അഭിഷേകം ലഭിച്ച പുരോഹിതന്മാരായ അഹരോന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ തന്നെ. എന്നാൽ നാദാബും അബീഹുവും സീനായി മരുഭൂമിയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കത്തിച്ചപ്പോൾ യഹോവയുടെ സന്നിധിയിൽ വെച്ച് മരിച്ചുപോയി. അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. ഏലയാസരും ഈതമാരും അപ്പനായ അഹരോന്റെ മുൻപാകെ പുരോഹിത ശുശ്രൂഷ ചെയ്തു പോന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ലേവി ഗോത്രത്തെ അടുക്കൽ വരുത്തി പുരോഹിതനായ അഹരോനോ ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവന്റെ മുൻപാകെ നിർത്തുക. അവർ സമാഗമന കൂടാരത്തിന്റെ മുൻപിൽ അവന്റെ കാര്യവും സർവസഭയുടെ കാര്യവും നോക്കി തിരുനിവാസത്തിലെ വേല ചെയ്യണം. അവർ സമാഗമന കൂടാരത്തിനുള്ള ഉപകരണങ്ങളൊക്കെയും ഇസ്രായേൽ മക്കളുടെ കാര്യവും നോക്കി കൂടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യണം. നീ ലേവ്യരെ അഹരോനും അവന്റെ പുത്രന്മാർക്കും കൊടുക്കണം. ഇസ്രായേൽ മക്കളിൽ നിന്ന് അവർ അവന് സാക്ഷാൽ ദാനമായുള്ളവർ ആകുന്നു. അഹരോനെയും പുത്രന്മാരെയും പൗരോഹിത്യം നടത്തുവാൻ നിയമിച്ചാക്കണം. അടുത്തു വരുന്ന അന്യൻ മരണശിക്ഷ അനുഭവിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പിറക്കുന്ന എല്ലാ കടിഞ്ഞൂലിനും പകരം ഞാൻ ലേവ്യരെ ഇസ്രായേൽ മക്കളിൽ നിന്ന് എടുത്തിരിക്കുന്നു. ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം. കടിഞ്ഞൂലെല്ലാം എനിക്കുള്ളത് ഞാൻ മിസ്രയീം ദേശത്ത് കടിഞ്ഞൂലിനെയൊക്കെയും കൊന്ന നാളിൽ ഇസ്രായേലിൽ മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയെല്ലാം എനിക്കായിട്ട് ശുദ്ധീകരിച്ചു. അത് എനിക്കുള്ളതായിരിക്കണം. ഞാൻ യഹോവ ആകുന്നു. യഹോവ പിന്നെയും സീനായി മരുഭൂമിയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത്, ലേവ്യരെ കുലം കുലമായും കുടുംബം കുടുംബമായും എണ്ണുക. അവരിൽ ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണിനെയൊക്കെയും നീ എണ്ണേണം. തന്നോട് കൽപ്പിച്ചതുപോലെ മോശെ യഹോവയുടെ വചനപ്രകാരം അവരെ എണ്ണി. ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഗർഷോൻ, കെഹാത്ത്, മെരാരി. കുടുംബം കുടുംബമായി ഗർഷോന്റെ പുത്രന്മാരുടെ പേരുകൾ ലിബ്നി, ഷിമെയി. കുടുംബം കുടുംബമായി കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. കുടുംബം കുടുംബമായി മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, മൂശി. ഇവർ തന്നെ കുലം കുലമായി ലേവിയുടെ കുടുംബങ്ങൾ. ഗർഷോനിൽ നിന്ന് ലിബ്നിയരുടെ കുടുംബവും ഷിമ്യരുടെ കുടുംബവും ഉത്ഭവിച്ചു. ഇവ ഗർഷോന്യ കുടുംബങ്ങൾ. അവരിൽ ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങളുടെ സംഖ്യയിൽ എണ്ണപ്പെട്ടവരുടെ ആകെ തുക 7500. ഗർഷോന്യ കുടുംബങ്ങൾ തിരുനിവാസത്തിൻ്റെ പുറകിൽ പടിഞ്ഞാറേ ഭാഗത്ത് പാളയമിറങ്ങണം. ഗർഷോന്യരുടെ പിതൃഭവനത്തിന് ലായേലിൻ്റെ മകൻ ഏലിയാസഫ് പ്രഭു ആയിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഗർഷോന്യർ നോക്കേണ്ടത് തിരുനിവാസവും കൂടാരവും അതിൻ്റെ പുറമൂടിയും സമാഗമന കൂടാരത്തിൻ്റെ വാതിലിനുള്ള മറശീലയും തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റുമുള്ള പ്രാകാരത്തിൻ്റെ മറശീലയും പ്രാകാരവാതിലിൻ്റെ മറശീലയും അതിൻ്റെ എല്ലാ വേലയ്ക്കുമുള്ള കയറുകളും ആകുന്നു. കെഹാത്തിൽ നിന്ന് അമ്രാമ്യരുടെ കുടുംബവും ഇസ്ഹാറയ്യരുടെ കുടുംബവും ഹെബ്രോനിയരുടെ കുടുംബവും ഉസിയേലിയരുടെ കുടുംബവും ഉത്ഭവിച്ചു. ഇവ കെഹാത്യരുടെ കുടുംബങ്ങൾ. ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ള എല്ലാ ആണുങ്ങളുടെയും സംഖ്യയിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ കാര്യം നോക്കുന്നവർ 8600 പേർ. കെഹാത്യ കുടുംബങ്ങൾ തിരുനിവാസത്തിൻ്റെ തെക്കേ ഭാഗത്ത് പാളയമിറങ്ങണം. കെഹാത്യ കുടുംബങ്ങളുടെ പിതൃഭവനത്തിന് ഉസിയേലിൻ്റെ മകൻ എലീസാഫാൻ പ്രഭു ആയിരിക്കണം. അവർ നോക്കേണ്ടത് പെട്ടകം, മേശ, നിലവിളക്ക്, പീഠങ്ങൾ, വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾ, തിരശീല എന്നിവയും അവയ്ക്കുള്ള വേല ഒക്കെയുമാകുന്നു.
പുരോഹിതനായ അഹരോന്റെ മകൻ ഏലയാസർ ലേവ്യർക്ക് പ്രധാന പ്രഭുവും വിശുദ്ധ മന്ദിരത്തിലെ കാര്യം നോക്കുന്നവരുടെ മേൽ വിചാരകനും ആയിരിക്കണം. മെരാരിയിൽ നിന്ന് മഹ്ലിയരുടെ കുടുംബവും മൂശ്യരുടെ കുടുംബവും ഉത്ഭവിച്ചു. മെരാരി കുടുംബങ്ങൾ ഇവ തന്നെ. അവരിൽ ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങളുടെ സംഖ്യയിൽ എണ്ണപ്പെട്ടവർ 6200 പേർ. മെരാരി കുടുംബങ്ങളുടെ പിതൃഭവനത്തിന് അബിഹയിലിന്റെ മകൻ സൂര്യേൽ പ്രഭു ആയിരിക്കണം. ഇവർ തിരുനിവാസത്തിന്റെ വടക്കേ ഭാഗത്ത് പാളയമിറങ്ങണം. മെരാരിയർ നോക്കുവാൻ നിയമിച്ചിട്ടുള്ളത് തിരുനിവാസത്തിന്റെ പലക, അന്താഴം, തൂൺ, ചുവട്, അതിന്റെ ഉപകരണങ്ങളൊക്കെയും അത് സംബന്ധിച്ചുള്ള എല്ലാ വേലയും, പ്രാകാരത്തിന്റെ ചുറ്റുമുള്ള തൂൺ, അവയുടെ ചുവട്, കുറ്റി, കയറ് എന്നിവ. എന്നാൽ തിരുനിവാസത്തിന്റെ മുൻവശത്ത് കിഴക്ക് സമാഗമന കൂടാരത്തിന്റെ മുൻവശത്തു തന്നെ സൂര്യോദയത്തിന് നേരെ മോശയും അഹരോനും അവന്റെ പുത്രന്മാരും പാളയമിറങ്ങുകയും ഇസ്രായേൽ മക്കളുടെ കാര്യമായ വിശുദ്ധ മന്ദിരത്തിന്റെ കാര്യം നോക്കുകയും വേണം. അന്യൻ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. മോശയും അഹരോനും യഹോവയുടെ വചനപ്രകാരം കുടുംബം കുടുംബമായി എണ്ണിയ ലേവ്യരിൽ ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങൾ ആകെ 22,000 പേർ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് ഇസ്രായേൽ മക്കളിൽ ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആദ്യ ജാതന്മാരായ ആണുങ്ങളെയൊക്കെയും എണ്ണി പേരുപേരായി അവരുടെ സംഖ്യ എടുക്കുക. ഇസ്രായേൽ മക്കളിലെ എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എനിക്കായിട്ട് എടുക്കണം. ഞാൻ യഹോവ ആകുന്നു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേൽ മക്കളുടെ എല്ലാ കടിഞ്ഞൂലുകളെയും എണ്ണി. ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആദ്യ ജാതന്മാരായ എല്ലാ ആണുങ്ങളെയും പേരുപേരായി എണ്ണിയ ആകത്തുക 22,173 പേരായിരുന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് ഇസ്രായേൽ മക്കളിൽ എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ലേവ്യരെയും അവരുടെ മൃഗങ്ങൾക്കു പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എടുക്ക. ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം. ഞാൻ യഹോവ ആകുന്നു. ഇസ്രായേൽ മക്കളുടെ കടിഞ്ഞൂലുകളിൽ ലേവ്യരുടെ എണ്ണത്തെ കവിഞ്ഞുള്ള 273 പേരുടെ വീണ്ടെടുപ്പിനായി തലയ്ക്ക് 5 ശേക്കേൽ വീതം വാങ്ങണം. വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ശേക്കേൽ 1 20 ഗേര വെച്ച് വാങ്ങണം. അവരുടെ എണ്ണത്തെ കവിയുന്നവരുടെ വീണ്ടെടുപ്പ് വില അഹരോനും അവന്റെ മക്കൾക്കും കൊടുക്കണം. ലേവ്യരെ കൊണ്ട് വീണ്ടെടുത്തവരുടെ എണ്ണത്തെ കവിഞ്ഞുള്ളവരുടെ വീണ്ടെടുപ്പ് വില മോശെ വാങ്ങി. ഇസ്രായേൽ മക്കളുടെ ആദ്യ ജാതന്മാരോട് അവൻ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1,365 ശേക്കേൽ പണം വാങ്ങി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ വീണ്ടെടുത്തവരുടെ വില മോശെ അഹരോനും അവന്റെ മക്കൾക്കും യഹോവയുടെ വചനപ്രകാരം കൊടുത്തു.